കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി ഡൊമിനിക് മാർട്ടിനെ ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പുകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് റിമാൻഡ്. അഭിഭാഷകനെ വേണ്ട എന്ന് മാർട്ടിൻ ഇന്നും കോടതിയെ അറിയിച്ചു. ബിനിൽ വിവരങ്ങളുമായുണ്ട്. ബിനിൽ, നേരത്തെ ഇയാൾ ഇത് പറഞ്ഞിരുന്നു, അഭിഭാഷകം വേണ്ട, സ്വയം ബാധിക്കാമെന്ന്. എന്തൊക്കെയായിരുന്നു കോടതി നടപടികൾ, എന്താണ് വിവരങ്ങൾ? രമേശ്, കളമശ്ശേരി സ്ഫോടന കേസിന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. പ്രധാനപ്പെട്ട തെളിവ് ശേഖരണം എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഡൊമിനിക് മാർട്ടിനെ പോലീസ് തിരിച്ചു നൽകിയത്. ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത് എന്നത് ഏതാണ്ട് പോലീസ് സ്ഥിരീകരിച്ചുകൊണ്ടാണ് കോടതിയിൽ ഡൊമിനിക് മാർട്ടിനെ മടക്കി നൽകിയിരിക്കുന്നത്. ഈ മാസം 29 വരെ അയാളുടെ റിമാൻഡ് കോടതി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ പോലീസിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടോ എന്നത് ഡൊമിനിക് മാർട്ടിനോട് കോടതി ആരാഞ്ഞിരുന്നു. പോലീസിനെതിരെ പരാതിയല്ല, പോലീസിനെ കുറിച്ച് ചില നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നതാണ് ഡൊമിനിക് മാർട്ടിൻ കോടതിയെ അറിയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ അടക്കം നല്ല രീതിയിലുള്ള പെരുമാറ്റം തനിക്കുണ്ടായി എന്നതും ഡൊമിനിക് മാർട്ടിൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് കോടതി അഭിഭാഷകന്റെ സേവനം വേണമോ എന്നത് ആവർത്തിച്ച് ചോദിച്ചു. അഭിഭാഷകരെ ആവശ്യമില്ല, സ്വന്തം നിലയിൽ തന്നെ തന്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക, അതാണ് ഡൊമിനിക് മാർട്ടിൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കോടതി മുമ്പാകെ തന്നെ കുറ്റമേൽക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവ് ശേഖരണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കേസ് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.